Hello students, in this lecture we are going to discuss about knowledge representation using roles. Knowledge representation using roles എന്താണെന്നും അതിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നോളജ് റെപ്രസെൻറ്റേഷൻ യൂസിങ് റൂൾസിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സാണിത്. പ്രൊസീജറൽ വേഴ്സസ് ഡിക്ലറേറ്റീവ് നോളജ്. പ്രൊസീജറൽ നോളജ് എന്താണ്, ഡിക്ലറേറ്റീവ് നോളജ് എന്താണ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതേപോലെ തന്നെ ലോജിക് പ്രോഗ്രാമിംഗ്, ഫോർവേഡ് വേഴ്സസ് ബാക്ക്വേർഡ് റീസണിങ്, മാച്ചിങ് കൺട്രോൾ നോളജ്, നോൺ മോണോട്ടോണിക് റീസണിങ്. സോ ഇത്രയും ടോപ്പിക്സാണ് നോളജ് റെപ്രസെൻറ്റേഷൻ യൂസിങ് റൂൾസിൻ്റെ അണ്ടറിൽ വരുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നോളജ് റെപ്രസെൻറ്റേഷൻ യൂസിങ് റൂൾസ് എന്താണെന്നും അതുപോലെ തന്നെ അതിലെ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള പ്രൊസീജറൽ വേഴ്സസ് ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറയുന്ന ഭാഗം കൂടിയാണ്. സോ നമുക്ക് ആദ്യം knowledge representation using rules എന്താണുള്ളത് ഒന്ന് മനസ്സിലാക്കാം. ദ ക്ലാസിക് മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിംഗ് നോളജ് യൂസ് എയ്തർ റൂൾസ് ഓർ ലോജിക്. നമുക്കറിയാം, നമുക്ക് നോളജ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസിക് മെത്തേഡ്സ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് റൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നോളജുകൾ റെപ്രസെൻറ്റ് ചെയ്യാം, മറ്റൊന്ന് ലോജിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ നോളജുകൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഈ രണ്ട് രീതിയാണ് മെയിനായിട്ടും നോളജ് റെപ്രസെൻറ്റേഷനിലുള്ളത്. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോളജ് റെപ്രസെൻറ്റേഷൻ യൂസിങ് റൂൾസ് ആണ്. റൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ നോളജ് റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളത്. നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തതാണ്. റൂൾസ് വെച്ചിട്ട് എങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു അല്ലേ, കുറേ നമ്മൾ നോളജുകൾ കുറേ റെപ്രസെൻറ്റ് ചെയ്തു റൂൾസ് ഉപയോഗിച്ചിട്ട്. സോ ആ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. റൂൾസ് ആർ ഓഫ്റ്റൺ യൂസ്ഡ് ഇൻ റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം ആൻഡ് ആർ എയ്തർ സ്പെസിഫൈഡ് എക്സ്പ്ലിസിറ്റ്ലി ബൈ എ നോളജ് എഞ്ചിനീയർ, യൂഷ്വലി ത്രൂ എ പ്രോസസ് കാൾഡ് നോളജ് അക്വിസിഷൻ ഫ്രം എ ഹ്യൂമൻ എക്സ്പേർട്ട്, ഓ ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ഡാറ്റ യൂസിങ് എ മെഷീൻ ലേണിംഗ് ഓർ ഡാറ്റ മൈനിങ് അൽഗോരിതം. നമ്മൾ പറയുന്നത് ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് റൂൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൽ നമുക്ക്, അഥവാ റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, നമുക്കിപ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യണം. സോ അതൊരു എക്സ്പേർട്ട് സിസ്റ്റമാണ്. സോ ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എക്സ്പേർട്ട് സിസ്റ്റം. സോ അത് സം റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ റൂൾസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, റൂൾസ് എന്ന് പറയുന്നത് എന്താണ്, ആൻഡ് ആ ഏത് സ്പെസിഫൈഡ് എക്സ്പ്ലിസിറ്റ്ലി ബൈ നോളജ് എഞ്ചിനീയർ. അതിൽ റൂൾസുകൾ എന്ന് പറയുന്നത് നോളജ് എഞ്ചിനീയേഴ്സ് എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ചെയ്യായിരിക്കും ഒന്നെങ്കിൽ. ദാറ്റ് മീൻസ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ നോളജ് എഞ്ചിനീയേഴ്സ് എക്സ്പ്ലിസിറ്റ്ലി റൂൾസ് സ്പെസിഫൈ ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു നോളജ് റെപ്രസെൻറ്റേഷൻ്റെ സ്റ്റെപ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോളജ് അക്വിസിഷൻ ആണ് അല്ലേ, അഥവാ ഒരു ഹ്യൂമൻ എക്സ്പേർട്ടിൻ്റെ കയ്യിൽ നിന്നും നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ അതാണ് ഈ ഒരു നോളജ് എഞ്ചിനീയർ എക്സ്പ്ലിസിറ്റ്ലി എന്ത് ചെയ്യുന്നു, ഈ ഒരു റൂൾസ് സ്പെസിഫൈ ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു രീതിയിൽ, അഥവാ ഒരു റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റത്തിൽ റൂൾസ് മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ഡാറ്റ യൂസിങ് എ മെഷീൻ ലേണിംഗ്, അഥവാ ഒരു മെഷീൻ ലേണിംഗ് കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, മെഷീൻ ലേണിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ ഡിറൈവ് ചെയ്ത് എടുക്കാനും, ദാറ്റ് മീൻസ് ഡാറ്റ ഡിറൈവ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ. സോ അല്ലെങ്കിൽ ഓർ മറ്റൊരു രീതി എന്നാണ് ഡാറ്റ മൈനിങ് അൽഗോരിതംസ്. ഡാറ്റ മൈനിങ് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇങ്ങനെയാണ് ഒരു റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ കേസിൽ റൂൾസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. റൂൾസ് യൂസ്ഡ് എ ലോജിക് ബേസ്ഡ് ഫോം ഫോർ റീസണിങ്. അതേപോലെ തന്നെ നമ്മൾ ഒരു ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള ഫോമിലാണ് നമ്മൾ റൂൾസ് റീസണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ റീസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ആ ഒരു വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ റീസണിങ്ങിൻ്റെ വീഡിയോസ് ഒക്കെ കാണാം. അഥവാ നോളജ് റെപ്രസെൻറ്റേഷൻ യൂസിങ് പ്രിഡിക്കേറ്റ് ലോജിക് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഒരു 4-5 വീഡിയോ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നമ്മൾ റീസണിങ്ങും കാര്യങ്ങളൊക്കെ, നാച്ചുറൽ ഡിഡക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോളജ് റെപ്രസെൻറ്റേഷൻ
എന്താണ് സിമ്പിൾ ലോജിക് വെച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ അത് ആ ഒരു വീഡിയോസൊക്കെ കാണാം, അതിനുശേഷം ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, സോ ഇതാണ് റൂൾസ് എന്നുള്ള റൂൾസ് ബേസ്ഡ് എക്സ്പേർട്സ് ഇതിൻ്റെ കേസ് സംഭവിക്കുന്നത്. ദെൻ ദ റൂൾസ് ബേസ്ഡ് മെത്തേഡ് ഓഫ് നോളജ് റെപ്രസെൻറ്റേഷൻ യൂസസ് ഇഫ് ദെൻ റൂൾസ് ടു സ്പെസിഫൈ ദ നോളജ്. അഥവാ ഇപ്പം നമ്മൾ പറഞ്ഞു റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞു അല്ലേ, റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ നോളജ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇഫ് ദെൻ റൂളാണ്. എന്ത്, നോളജിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇഫ് ദെൻ റൂളാണ്. ഈ ഇഫ് ദെൻ റൂൾസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് കണ്ടീഷൻ ആക്ഷൻ റൂൾ എന്ന് പറയുന്നത്. കണ്ടീഷൻ ആക്ഷൻ റൂൾസും എന്താണ് എന്താണ് മറ്റൊരു പേരാണ്, ഏത് ഇഫ് ദെൻ റൂൾസിൻ്റെ മറ്റൊരു പേരാണ് കണ്ടീഷൻ ആക്ഷൻ റൂൾസ് എന്ന് പറയുന്നത്. സോ ഇഫ് ദെൻ റൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൂൾ ബേസ്ഡ് മെത്തേഡ്സിൻ്റെ കേസിൽ നോളജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ആൾ ദ റൂൾസ് ഫോർ എ പർട്ടിക്കുലർ പ്രോബ്ലം ഫോം ദ റൂൾസ് ബേസ് ആൻഡ് ദ നോളജ് ബേസ് കംപ്രൈസസ് ത്രീ കോമ്പണൻസ്. എന്താ പറയുന്നത്, അഥവാ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ റൂൾസും, ദാറ്റ് മീൻസ് ആൾ ദ റൂൾസ് ഫോർ എ പർട്ടിക്കുലർ പ്രോബ്ലം ഫോം ദ റൂൾ ബേസ് ആൻഡ് നോളജ് ബേസ് കംപ്രൈസ് ത്രീ കോമ്പണൻസ് എന്നാണ് പറയുന്നത്. അഥവാ നമ്മളിപ്പോൾ ഏതൊരു പ്രോബ്ലം, ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് നമ്മൾ സോൾവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അതിൽ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റൂൾസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റൂൾ ബേസായിട്ട് ഫോം ചെയ്യും. അതേപോലെ തന്നെ ഒരു നോളജ് ബേസായിട്ടും അവിടെ വരുന്നുണ്ട്. സോ അതിന് മൂന്ന് കോമ്പണൻസ് ആണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ദ ലിസ്റ്റ് ഓഫ് റൂൾസ് ഇൻ ദ റൂൾ ബേസ്. എന്താണ് ഉണ്ടാവുക, പറഞ്ഞു റൂളുകളൊക്കെ ഒരു റൂൾ ബേസിലിടും. സോ അതാണ് ലിസ്റ്റ് ഓഫ് റൂൾസ് ആണ് എവിടെ ഉണ്ടാവുക, റൂൾ ബേസിലുണ്ടാവുക. രണ്ടാമത്തെ ദ ലിസ്റ്റ് ഓഫ് നോൺ ഫാക്ട് ഇൻ ദ ഫാക്ട്സ് ബേസ്. രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ലിസ്റ്റ് ഓഫ് ഫാക്ട്സ് ആണ്. ഫാക്ട്സ് മീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ ഓൾറെഡി അറിയുന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയുന്ന ഫാക്ട്സിനെയാണ് നമ്മൾ ഫാക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനത്തെ ഫാക്ട്സിൻ്റെ ലിസ്റ്റ് നമ്മൾ ഫാക്ട്സ് ബേസ് ആക്കി വെക്കും. ആൻഡ് ഇൻ്റർഫേസിംഗ് സിസ്റ്റം. അതേപോലെ തന്നെ മൂന്നാമത് മൂന്ന് കോമ്പണൻസ് വേണമെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വണ് എന്താണ് റൂൾസ് ബേസ്, രണ്ടാമത്തേത് ഫാക്ട്സ് ബേസ്, മൂന്നാമത്തേത് ഇൻഫറൻസിങ് സിസ്റ്റമാണ്, വിച്ച് പ്രോസസ്സസ് ദ റൂൾസ് ടു ഡിറൈവ് ന്യൂ ഫാക്ട്സ് ബൈ സം ഫോം ഓഫ് റീസണിങ്. എന്താ പറയുന്നത്, ഈ ഒരു ഇൻഫറൻസിങ് സിസ്റ്റം എന്തിനാണ്, മൂന്നാമതായിട്ടുള്ള ഈ ഒരു ഇൻഫറൻസിങ് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്, അതെന്ത് ചെയ്യുന്നു, ഡിറൈവ് ചെയ്യും, എങ്ങനെ റൂൾസിനെ ഡിറൈവ് ചെയ്തെടുക്കും. എന്ത് അല്ല, റൂൾസ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറൈവ് ന്യൂ ഫാക്ട്സ്, പുതിയ ഫാക്ട്സുകളെ ഡിറൈവ് ചെയ്തെടുക്കുന്ന തരത്തിലുള്ള ഇൻഫറൻസിങ് സിസ്റ്റം അവിടെ ആവശ്യമാണ്. ഓക്കെ, സോ എ റൂൾ കൺസിസ്റ്റ് ഓഫ് ആൻ ഇഫ് പാർട്ട് വിച്ച് ഇസ് എ സെറ്റ് ഓഫ് കണ്ടീഷൻസ്. നമ്മൾ പറഞ്ഞു ഇഫ് ദെൻ റൂൾസ് ആണ് മെയിനായിട്ടും നോളജ് റെപ്രസെൻറ്റേഷനിൽ റൂൾ ബേസ്ഡ് മെത്തേഡ്സിൻ്റെ കേസിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. സോ അതിൽ ഓരോ ഇഫ് അഥവാ റൂൾസിലും എന്തുണ്ടാവും, ഇഫ് പാർട്ട് ഉണ്ടാവും, ദെൻ പാർട്ട് ഉണ്ടാവും. ഈ പാർട്ടിൽ എന്താണ്ടാവുക വെച്ചാൽ വിച്ച് ഇസ് എ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആയിരിക്കും ഉണ്ടാവും. ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആണ് ഇഫ് പാർട്ടിൽ ഉണ്ടാവുക. ഇഫ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ, ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ ഒന്നിലധികം കണ്ടീഷൻസോ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നിലധികം കണ്ടീഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആൻഡ് അതേപോലെ തന്നെ ഓർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് കൊടുക്കാവുന്നതാണ്. ദെൻ നമ്മുടെ ഈ ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിസിഡൻസ് എന്ന് പറയുന്നത്. ആൻറ്റിസിഡൻസ് എന്ന് വിളിക്കുന്നത് എന്താണ്, ഈ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആണ്, ഇഫ് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് കണ്ടീഷൻസിനെയാണ് നമ്മൾ ആൻറ്റിസിഡൻസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് മസ്റ്റ് ബി മെറ്റ് ബിഫോർ ദ റൂൾ ഈസ് സെറ്റ് ടു ഫയർ സോ ദാറ്റ് ദ സെറ്റ് ഓഫ് ആക്ഷൻ ഇൻ ദ ദെൻ പാർട്ട്. അഥവാ ഇതെന്ത് ചെയ്യുന്നു, ഈ പർട്ടിക്കുലർ കണ്ടീഷൻസ് മെറ്റ് ചെയ്യണം, മെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റൂൾ എന്താണ്, ഈ സെറ്റ് ടു ഫയർ എന്നാണ് നമ്മളതിനെ പറയുന്നത്. സോ ദാറ്റ് ദ സെറ്റ് ഓഫ് ആക്ഷൻ ഇൻ ദെൻ പാർട്ട്, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു കണ്ടീഷൻസ് മെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ദെൻ പാർട്ടിലുള്ള ദെൻ പാർട്ടിൽ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ പാർട്ടിലുള്ള ആക്ഷൻസ് എന്ത് ചെയ്യുന്നു, നമ്മളെ ആക്ഷൻസ് ദെൻ പാർട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ആ ഒരു ദെൻ പാർട്ടിലുള്ള ആക്ഷൻസ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ദെൻ പാർട്ടിലുള്ള ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോൺസിക്വൻസ് എന്ന് വിളിക്കും. അപ്പം ആൻറ്റിസിഡൻസ് എന്നും കോൺസിക്വൻസ് എന്താണെന്നുള്ളതും രണ്ട് ടെർമിനോളജീസ് ആണ്. സോ അത് ഓർത്ത് വെക്കുക. എയിൻ്റെ കേസിൽ റൂൾ ബേസ്ഡ് മെത്തേഡ് ഓഫ് നോളജ് റെപ്രസെൻറ്റേഷൻ്റെ കേസിലുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ
പറയാനുള്ളത്. നമുക്ക് അടുത്തതായിട്ട് പ്രൊസീജറൽ വേഴ്സസ് ഡിക്ലറേറ്റീവ് നോളജിനെ കുറിച്ചിട്ട് നോക്കാം. അതിൽ നമ്മൾ ആദ്യം ഡിക്ലറേറ്റീവ് നോളജ് റെപ്രസെൻറ്റേഷൻ എന്താണ് എന്നുള്ളത് ആദ്യം നോക്കാം. നോളജ് ഈസ് സ്പെസിഫൈഡ് ബട്ട് ദ യൂസ് ഈസ് നോട്ട് ഗിവൻ. നമ്മളിപ്പോൾ ഡിക്ലറേറ്റീവ് നോളജ് റെപ്രസെൻറ്റേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോളജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ സ്പെസിഫൈഡ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ബട്ട് ദ യൂസ് ഈസ് നോട്ട് ഗീവൺ, അതെങ്ങനെ ആ നോളജ് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് ആ ഒരു നോളജിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. സോ ഡിക്ലറേറ്റീവ് നോളജിൻ്റെ കേസിൽ ഡിക്ലറേറ്റീവ് നോളജ് എന്ത് മാത്രമേ സ്പെസിഫൈ ഉള്ളൂ, എന്താണ് ആ നോളജ് എന്നുള്ളത് മാത്രമേ സ്പെസിഫൈ ഉള്ളൂ. ഒരിക്കലും അതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും ഡിക്ലറേറ്റീവ് നോളജിൻ്റെ കേസിൽ റെപ്രസെൻ്റ് ചെയ്യില്ല. സോ നീഡ് എ പ്രോഗ്രാം ദാറ്റ് സ്പെസിഫൈ വാട്ട് ഈസ് ടു ബി ഡൺ ടു നോളജ് ആൻഡ് ഹൗ. പിന്നെ എക്സ്ട്രാ എന്ത് വേണം, ഡിക്ലറേറ്റീവ് നോളജിന് എന്ത് വേണം, ഒരു എക്സ്ട്രാ ഒരു പ്രോഗ്രാം വേണം എന്തിനു വേണ്ടിയിട്ട്, ഇത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി. സ്പെസിഫൈ വാട്ട് ഈസ് ടു ബി ഡൺ ടു ദ നോളജ് ആൻഡ് ഹൗ, എങ്ങനെ ഈ നോളജ് എന്ത് ചെയ്യുന്നു ചെയ്യും എന്നുള്ളത്, അഥവാ എങ്ങനെ അത് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഇതെങ്ങനെ വാട്ട് ഈസ് ടു ബി ഡൺ ടു നോളജ്, ഇതെങ്ങനെ നോളജിലോട്ട് എന്ത് ചെയ്യും, അതേപോലെ തന്നെ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ പ്രോഗ്രാം ആവശ്യമാണ്. ഏതിൻ്റെ കേസിൽ? ഡിക്ലറേറ്റീവ് നോളജിൻ്റെ കേസിൽ. സോ ഡിക്ലറേറ്റീവ് നോളജ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്താണ്, ഡിക്ലറേറ്റീവ് നോളജ് എന്ത് ചെയ്യുന്നു, നോളജ് എന്താണെന്ന് മാത്രമേ സ്പെസിഫൈ ഉള്ളൂ, ഒരിക്കലും അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അത് സ്പെസിഫൈ ചെയ്യില്ല. അതിനല്ല എക്സാമ്പിൾ ഡിക്ലറേറ്റീവ് നോളജിനുള്ള നോളജ് റെപ്രസെൻറ്റേഷനുള്ള എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോജിക്കൽ അസേർഷൻ ആൻഡ് റെസൊല്യൂഷൻ തിയറം പ്രൂവ്. സോ ലോജിക്കൽ അസേർഷൻ ആൻഡ് റെസൊല്യൂഷൻ തിയറം പ്രൂവർ എന്താണ്, ഇതിനുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ നമുക്ക് പ്രൊസീജറൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് പറഞ്ഞത്. പ്രൊസീജറൽ റെപ്രസെൻറ്റേഷൻ, ദ കൺട്രോൾ ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് നെസസറി ടു യൂസ് ദ നോളജ് ഈസ് കൺസിഡേർഡ് ടു ബി എംബഡഡ് ഇൻ ദ നോളജ് ഇറ്റ്സെൽഫ്. എന്താണ് ഡിഫറൻസ്? നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിന് കൺട്രോൾ ഇൻഫോർമേഷൻ എന്ന് പറയും, അഥവാ നമ്മളിപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് ആ നോളജ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ എന്താണ്, ആ ഒരു നോളജിനെ കുറിച്ചിട്ടുള്ള കൺട്രോൾ ഇൻഫോർമേഷനാണ്. സോ ആ അങ്ങനെയുള്ള കൺട്രോൾ ഇൻഫോർമേഷൻ എന്താണ്, ദാറ്റ് ഈസ് നെസസറി ടു യൂസ് ദ നോളജ് ഈസ് കൺസിഡേർഡ് ടു ബി എംബഡഡ് ഇൻ ദ നോളജ് ഇറ്റ്സെൽഫ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നോളജിൻ്റെ കൂടെ തന്നെ അത് എംബഡ് ചെയ്യും. ദാറ്റ് മീൻസ് നോളജ് എന്താണെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ, അഥവാ അതിൻ്റെ കൺട്രോൾ ഇൻഫോർമേഷൻസ് അതിൻ്റെ കൂടെ തന്നെ എംബഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള നോളജ് റെപ്രസെൻറ്റേഷനാണ് പ്രൊസീജറൽ നോളജ് റെപ്രസെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉണ്ടോ ഇവിടെ ഉണ്ടോ, എംബഡഡ് ഇൻ ദ നോളജ് ഇറ്റ്സെൽഫ് എന്നാണ് പറയുന്നത്. അത് ആ നോളജിൻ്റെ കൂടെ തന്നെ കൺട്രോൾ ഇൻഫോർമേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എംബഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നീഡ് എ ഇൻ്റർപ്രിറ്റർ ദാറ്റ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ഇൻ ദ നോളജ്. ദെൻ അവിടെ എന്താവശ്യമാണ്, ഒരു ഇൻ്റർപ്രിറ്റർ ആവശ്യമാണ്. അഥവാ നമ്മളിപ്പോൾ ഇൻസ്ട്രക്ഷൻ, അഥവാ നോളജിനോട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ഇൻ്റർപ്രിറ്റർ ആവശ്യമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ എംബഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻ്റർപ്രിറ്റർ ആവശ്യമാണ് ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദ റിയൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിക്ലറേറ്റീവ് ആൻഡ് പ്രൊസീജറൽ വ്യൂസ് ഓഫ് നോളജ് ലൈൻസ് ഇൻ ബോ കൺട്രോൾ ഇൻഫോർമേഷൻ റിസൈഡ്സ്. നമ്മളിപ്പോൾ ഡിക്ലറേറ്റീവ് നോളജും അതുപോലെ തന്നെ പ്രൊസീജറൽ നോളജും പറഞ്ഞു. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് അതിലുള്ള രണ്ടിൻ്റെയും ഡിഫറൻസ് എന്നുള്ളത്. സോ ഡിക്ലറേറ്റീവ് നോളജിൻ്റെയും പ്രൊസീജറൽ നോളജിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് അതിൻ്റെ കൺട്രോൾ ഇൻഫോർമേഷൻസ് എവിടെ കിടക്കുന്നു എന്നുള്ളതിലാണ്. കൺട്രോൾ ഇൻഫോർമേഷൻസ് ആ ഒരു പിന്നെ നോളജിൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അതെന്താണ്, അത് പ്രൊസീജറൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഇനി കൺട്രോൾ ഇൻഫോർമേഷൻസ് നമ്മളുടെ നോളജിൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് ആയിരിക്കും. സോ ഇതാണ് അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നമുക്കിനി അടുത്തതായിട്ട് അത് തമ്മിലുള്ള കുറച്ച് ഡിഫറൻസും അതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ്, പ്രൊസീജറൽ നോളജ് അതുപോലെ തന്നെ ഡിക്ലറേറ്റീവ് നോളജ് എന്ന് രണ്ട് കോളമാക്കി തിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രൊസീജറൽ നോളജിൽ വരുന്നത് നോളജ് എബൌട്ട് how to do something
അഥവാ നോളജ് എബൌട്ട് ഹൗ ടു ഡു സംതിങ് അഥവാ എന്തെങ്കിലും ഒന്ന് എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നോളജാണ് പ്രൊസീജറൽ നോളജിൽ വരുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടു ഡിറ്റർമൈൻ ഇഫ് പീറ്റർ ഓർ റോബർട്ട് ഈസ് ഓൾഡർ ഫസ്റ്റ് ഫൈൻഡ് ദെയർ ഏജ് എന്നുള്ളതാണ്. സോ അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത് ഹൗ ടു ഡു സംതിങ് എന്നുള്ളതാണ്, എങ്ങനെ ഇത് ചെയ്യും, ആ നോളജ് എങ്ങനെ ചെയ്യും എന്നുള്ളതും കൂടിയും അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് അത് പ്രൊസീജറൽ നോളജായി മാറിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ടു ഡിറ്റർമൈൻ ചെയ്യേണ്ടത് എന്താണ്, പീറ്ററിനാണോ റോബർട്ട് ആണോ ഓൾഡർ ആയിട്ടുള്ള ആൾ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ ആ നോളജിൻ്റെ കൂടെ തന്നെ ഇവിടെ എന്ത് സ്പെസിഫൈ ചെയ്തു, ഫസ്റ്റ് ഫൈൻഡ് ദെയർ ഏജസ്, അതിൻ്റെ ഏജും കൂടിയും അവരുടെ ഏജ് ആദ്യം കണ്ടുപിടിക്കണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്തു. സോ അതുകൊണ്ടാണ് ഇത് എന്തായത്, ഈ ഒരു നോളജ് പ്രൊസീജറൽ നോളജായി മാറിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കേസ് നോക്കൂ, നോളജ് അബൌട്ട് ദാറ്റ് സംതിങ് ഈസ് ട്രൂ ഓർ ഫാൾസ്, എന്ത് മാത്രം എങ്ങനെയുള്ള നോളജാണത്, ഒരു ഒരു കാര്യം ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നോക്കുന്ന തരത്തിലുള്ള നോളജുകളാണ് ഡിക്ലറേറ്റീവ് നോളജിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എ കാർ ഹാസ് ഫോർ ടയേഴ്സ്, പീറ്റർ ഈസ് ഓൾഡർ ദാൻ റോബോട്ട്. ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ ഇതൊക്കെ ഏതിനുള്ള എക്സാമ്പിളാണ്, ഡിക്ലറേറ്റീവ് നോളജിനുള്ള എക്സാമ്പിളാണ്. കാരണം ഈ ഒരു പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞിട്ടുള്ള നോളജ് എന്താണ് ട്രൂ ആണോ അല്ലെങ്കിൽ ഫാൾസ് ആണോ എന്ന് മാത്രമേ അവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. സോ അങ്ങനത്തെ തരത്തിലുള്ള നോളജുകളാണ് ഡിക്ലറേറ്റീവ് നോളജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിൻ്റ്, ഫോക്കസസ് ഓൺ ടാസ്ക് ദാറ്റ് മസ്റ്റ് ബി പെർഫോംഡ് ടു റീച്ച് എ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഓർ ഗോൾ. എന്താണ് ഇവിടെ പ്രൊസീജറൽ നോളജിൻ്റെ കേസിലുള്ള ഫോക്കസസ് എന്ന് പറയുന്നത് എന്തിലാണ്, ടാസ്കിലാണ്, അഥവാ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗോളിൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോം ചെയ്യേണ്ട ടാസ്കിലാണ് ഫോക്കസ് ഉള്ളത്. എന്ത് കേസിൽ, പ്രൊസീജറൽ നോളജിൻ്റെ കേസിൽ ഫോക്കസ് ഉള്ളത് അതാണ്. നമ്മൾ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആദ്യം നമുക്ക് എന്ത് അത് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള കാര്യം തന്നു അല്ലേ. അപ്പോൾ എന്താണ് ആ ഒരു ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള എന്താണ് ടാസ്കുകളുടെ ഇതിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊസീജറൽ നോളജ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രൊസീജിയേഴ്സ് എന്താണ് പ്രൊസീജറൽ നോളജിൻ്റെ എക്സാമ്പിളാണ്. അതിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രൊസീജിയേഴ്സിലുണ്ടാവും. അതേപോലെ തന്നെ റൂൾസ് പ്രൊസീജിയർ നോളജിൻ്റെ എക്സാമ്പിളാണ്. സ്ട്രാറ്റജീസ് പ്രൊസീജിയർ നോളജിൻ്റെ എക്സാമ്പിളാണ്. അജണ്ടാസ് മോഡൽസ് ഇതൊക്കെ എന്താണ് പ്രൊസീജറൽ നോളജിൻ്റെ എക്സാമ്പിളാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതൊക്കെ പ്രൊസീജറൽ നോളജ് ആയിട്ടുള്ളത്. ഇവിടെ ഡിക്ലറേറ്റീവ് നോളജിൻ്റെ കേസിൽ റെഫർ ടു റെപ്രസെൻറ്റേഷൻ ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഇവൻറ്റ്സ്, നോളജ് അബൌട്ട് ഫാക്ട്സ് ആൻഡ് റിലേഷൻഷിപ്സ്. എന്താണ് ഈ ഒരു ഡിക്ലറേറ്റീവ് നോളജ് റെപ്രസെൻറ്റേഷൻ റെഫർ ചെയ്യുന്ന എന്തേ ഉള്ളൂ, ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഇവൻറ്റ്സിനെ റെഫർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, അതിനെ റെഫേഴ്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ ഫോക്കസ് അതായത് ടാസ്കിൽ ഫോക്കസ് ഇല്ല, അതെങ്ങനെ അതിൻ്റെ ഗോളിലോട്ട് എത്തും എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇവൻറ്റ്സിൽ മാത്രമാണത് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അല്ലെങ്കിൽ എന്താണ് ഒരു ഫാക്ട്സിനെ കുറിച്ചിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള നോളജ് അത്രമാത്രമാണ് ഏതിൻ്റെ കേസിൽ ഡിക്ലറേറ്റീവ് നോളജിൽ വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൺസെപ്റ്റ്സ് ഒബ്ജക്ട്സ് ഫാക്ട്സ് പ്രപ്പോസിഷൻസ് അസേർഷൻസ് സെമാൻറ്റിക് നെറ്റ്സ് ലോജിക് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് മോഡൽസ് ഇതൊക്കെ ഇതിനെ എക്സാമ്പിളാണ് ഡിക്ലറേറ്റീവ് നോളജിന് എക്സാമ്പിൾസ് ആണ്. സോ ഇത്രയാണ് പ്രൊസീജറൽ നോളജും ഡിക്ലറേറ്റീവ് നോളജും തമ്മിലുള്ള ഡിഫറൻസിൽ വരുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആദ്യം തന്നെ നോളജ് റെപ്രസെൻറ്റേഷൻ യൂസിങ് റൂൾസ് എന്താണെന്ന് പറഞ്ഞു. അതിൽ അതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്തു, പ്രൊസീജറൽ വേഴ്സസ് ഡിക്ലറേറ്റീവ് നോളജിനെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.